ഞായറാഴ്ച രാവിലെ സ്കൂളിൽ പോയതാണ്. സ്കൂളിൽ പോയിട്ട് അവിടെ ബസ്സിൽ ബസ് ഉറങ്ങിപ്പോയി. അങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. ബസ് ഡ്രൈവറും അതിൻ്റെ സ്കൂളിൽ അതിൻ്റെ നോക്കേണ്ട ആൾക്കാരത് ശ്രദ്ധിച്ചിട്ടില്ല. ഖത്തറിൽ സ്കൂൾ ബസ്സിൽ മരിച്ച 4 വയസ്സുകാരിക്ക് നാടിന്റെ യാത്രാമൊഴി. പാദസ്മഞ്ഞ് ഓടിക്കളിച്ചിരുന്ന ചിങ്ങവനം പന്നിമറ്റത്തെ വീട്ടുമുറ്റത്ത് മിൻസാമോൾക്ക് നിത്യനിദ്ര. കൺമുന്നിൽ മകളുണ്ടാകണമെന്ന പിതാവ് അഭിലാഷിന്റെ ആഗ്രഹപ്രകാരം വീട്ടുമുറ്റത്തായിരുന്നു സംസ്കാരം. മൃതദേഹം ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:30 കോട്ടയം ചിങ്ങവന പന്നിമറ്റത്തെ കൊച്ചുപറമ്പിൽ വീട്ടിലെത്തിച്ചത്. രാവിലെ കൊച്ചി വിമാനത്താവളത്തിൽ കൊണ്ടുവന്ന മൃതദേഹത്തിനൊപ്പം മിൻസയുടെ പിതാവ് അഭിലാഷും മാതാവ് സൌമ്യയും സഹോദരി മിഘയും എത്തിയിരുന്നു. ഫ്രീസറിലെ അലങ്കരിച്ച മുല്ലപ്പൂക്കൾക്ക് നടുവിൽ മൃതദേഹം കണ്ടതോടെ നാട് വിങ്ങിപ്പൊട്ടുകയായിരുന്നു. ബന്ധുക്കൾ സങ്കടമടക്കാൻ കഴിയാതെ നിലവിളിച്ചത് എല്ലാവരെയും നൊമ്പരത്തിനാഴ്ത്തി. ഇതോടെ നിയന്ത്രണം വിട്ട മാതാവ് സൌമ്യയും സഹോദരി മിഘയും കണ്ണീർ കാഴ്ചയായി മാറി. തന്റെ ഇളയ മകളെ നോക്കി വിതുമ്പിക്കരയുന്ന സൌമ്യയുടെ മുഖം കണ്ടു നിൽക്കാൻ അവിടെ ഉള്ളവർക്കായില്ല. എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് പോലും അറിയാതെ ചുറ്റുമുള്ളവർ നോക്കി നിന്നു. ഒരക്ഷരം പോലും മിണ്ടാൻ സാധിക്കാതെ സൌമ്യ അലറി വിളിക്കുന്നത് മാത്രം കേട്ടുകൊണ്ടിരിക്കാനായിരുന്നു വിധി. കണ്ടുനിന്നവരെല്ലാവരും പൊട്ടിക്കരഞ്ഞുപോയി. ഒരാൾക്ക് പോലും ഒരു തുള്ളി കണ്ണീരില്ലാതെ ആ വീട്ടിൽ നിൽക്കാനായില്ല. ഖത്തർ സ്കൂൾ ബസ്സിൽ മരിച്ച മിൻസ മറിയം ജേക്കബിന്റെ മൃതദേഹം കോട്ടയം ചിങ്ങവന പന്നിമറ്റത്തുള്ള കുടുംബ വീട്ടിലെത്തിച്ചപ്പോൾ വാവിട്ട് കരയുന്ന മാതാവ് സൌമ്യയും ബന്ധുക്കളും സമീപം സഹോദരി മിഘയും കണ്ടപ്പോൾ ആർക്കും പിടിച്ചു നിൽക്കാനായില്ല എന്ന് തന്നെ പറയണം. അവസാനമായി മിൻസ എത്തിയത് 2 മാസം മുമ്പ് കളിച്ചിരികളുമായി ഓടിക്കളിച്ച വീട്ടിലേക്കാണ്. ചലനമറ്റ ആ കുഞ്ഞു ശരീരം നാടിന്റെ നൊമ്പരമായി. ആരും വേണ്ട, എനിക്ക് മിൻസയെ വേണം, എനിക്ക് പേടിയാകുന്നു. വെള്ളത്തുണിയിൽ പൊതിഞ്ഞുകിടക്കുന്ന തന്റെ അനുജത്തിയുടെ മൃതദേഹത്തിനടുത്തിരുന്ന് സഹോദരി മിഘ ഉറക്ക കരഞ്ഞത് ഇങ്ങനെയായിരുന്നു. കണ്ണടയിലൂടെ ഒഴുകിയിറങ്ങിയ കണ്ണീർ ചുറ്റും കൂടി നിന്നവരുടെ ഹൃദയം തകർത്തു. വീടിനുള്ളിൽ ഭിത്തിയുടെ ഒരു ഭാഗത്ത് മുഴുവൻ മിൻസയുടെ ചിത്രങ്ങളായിരുന്നു. ചിരിയും കൊഞ്ചലും ജീവനേകിയ ഫ്രെയിമുകൾ. ആ ചിത്രങ്ങൾക്ക് താഴെ വിങ്ങിക്കരഞ്ഞ ഇടയ്ക്ക് നിശബ്ദയായ അമ്മ സൌമ്യയും. 4ാം പിറന്നാൾ ദിനത്തിൽ യാത്ര പറഞ്ഞ് സ്കൂളിലേക്ക് പോയ തന്റെ പൊന്നോമന ഇനിയില്ലെന്ന് അവർക്ക് വിശ്വസിക്കാനാകുന്നില്ല. അവൾ ഇനി വരുമോ? ആ അമ്മയുടെ ചോദ്യത്തിന് മറുപടി പറയാനാകാതെ ബന്ധുക്കൾ അവരെ ചേർത്ത് വിളിച്ചു. ഖത്തറിൽ സ്കൂൾ ബസ്സിനുള്ളിൽ മരിച്ച 4 വയസ്സുകാരി മിൻസാ മറിയം ജേക്കബിന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് എത്തിച്ചപ്പോഴുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ എല്ലാവരുടെയും ഹൃദയം തകർന്ന് പുറത്തുവരുന്നത്. ശരിക്കും പറഞ്ഞാൽ കണ്ടു നിൽക്കാൻ ആർക്കും ആകുന്നില്ല എന്ന് തന്നെ പറയണം. 11ാം തീയതിയായിരുന്നു മിൻസയുടെ ദാരുണാന്ത്യം. രാവിലെ സ്കൂൾ ബസ്സിൽ പോയ കുട്ടി അതിനുള്ളിൽ ഉറങ്ങിപ്പോയതിനാൽ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ജീവനക്കാർ ബസ് ലോക്ക് ചെയ്ത് പോയതിനെ തുടർന്ന് കടുത്ത ചൂട് താങ്ങാനാകാതെ ശ്വാസം മുട്ടി മരിച്ചതെന്നാണ് നിഗമനം. മിൻസയുടെ പിതാവ് അഭിലാഷ് ചാക്കോ ഖത്തറിൽ ഗ്രാഫിക് ഡിസൈനറാണ്. ജൂലൈയിൽ ഇവർ നാട്ടിലെത്തിയിരുന്നു. 20 ദിവസത്തിനു ശേഷമാണ് മടങ്ങിയത്. വീട്ടുമുറ്റത്ത് പാറി നടന്ന കൊച്ചുമകളുടെ വേർപാട് അഭിലാഷിന്റെ മാതാപിതാക്കളായ കെ സി ചാക്കോയും സെരീനാമയ്ക്കും ഇനി ഉൾക്കൊള്ളാനായിട്ടില്ല. അന്ത്യവിശ്രമം വീട്ടുമുറ്റത്ത് തന്നെ വേണമെന്ന് തന്നെയായിരുന്നു പിതാവിന്റെ ആഗ്രഹം. അന്ന് രാവിലെ പിറന്നാൾ ദിവസം മിൻസ സ്കൂളിലേക്ക് പോയപ്പോൾ തുള്ളിച്ചാടി സന്തോഷത്തോടെ പോയ ചിത്രങ്ങളും വീഡിയോസും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരുടെയും കണ്ണു നനയ്ക്കുന്നുണ്ട്. ബുധനാഴ്ച രാവിലെ 11 മണിയോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കാണ് മൃതദേഹം എത്തിച്ചത്. പിന്നീട് നടന്ന ചടങ്ങിലായിരുന്നു നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകളെല്ലാം നടന്നത്.
സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ